ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الآمر ناهي فلا أحد أبر في قول لا منه ولا نأمي مولاي صل وسلم دائما أبدا حبيبك خير للخلق كلهم ولو كان في الدنيا بقاء لساكنين لكان رسول الله فيها مخلدا وما أحد ينجو من الموت سالما وسهم المنايا قد أصاب محمدا مولاي صل وسلم على حبيبك خير الخلق كلهم سيدنا محمد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സയ്യിദ് അവർകൾ, മറ്റ് പണ്ഡിതന്മാർ, ഉസ്താദുമാർ,
കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഹല്ലിമീങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമ് പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉസ്താദുമാരുടെയും സാദാത്യങ്ങളുടെയും ഹളറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ നാട്ടിൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ നേതൃത്വത്തിൽ മാസം തോറും നടന്നു വരുന്ന ബദരിയ മജ്ലിസിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദവർഗളാണ്. മാത്രമല്ല ആലിമും ഹാഫിളും ആയ സയ്യിദവർഗളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ഈമാനികപരമായും മറ്റ് ഭൗതികപരമായും എല്ലാ നിലക്കുമുള്ള പ്രശ്നങ്ങൾക്കും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾക്കും പരിഹാരമായി അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസ് ഈ നാട്ടിൽ നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ സമയത്ത് സുദീർഘമായി ഒരു പ്രഭാഷണം നടത്തുക എന്ന ലക്ഷ്യത്തിൽ എഴുന്നേറ്റ് നിന്നതല്ല. എന്നിരുന്നാലും ഈ മജ്ലിസിന്റെ ബറക്കത്ത് ലഭിക്കണമെന്ന നിലക്ക് ഒരൽപ്പം വിഷയങ്ങൾ മാത്രം ഉണർത്തി വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാം എല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരായ നാം നന്നാവുമ്പോഴാണ് ഒരു നാട് നന്നാവുന്നത്. മനുഷ്യന്മാരായ നാം നന്നാവുമ്പോഴാണ് ഒരു വീട് നന്നാവുന്നത്. മനുഷ്യന്മാർ നന്നാവുമ്പോഴാണ് ഒരു രാജ്യം നന്നാവുന്നത്. ഈ ലോകം തന്നെ നല്ല രൂപത്തിൽ പോകണമെങ്കിൽ അതിന് അത്യാവശ്യമായ ഒരു ഘടകം നാം ആകുന്ന മനുഷ്യന്മാർ നന്നാവുക എന്നുള്ളതാണ്. മനുഷ്യന്മാരായ നാം എപ്പോഴാണ് നന്നാവുക? നല്ല സ്ത്രീ ചുളിയാത്ത ഡ്രസ്സിട്ടതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ലവനാവുകയില്ല. ഏക്കറക്കണക്കിന് സ്വത്തുകൾ ഒരു മനുഷ്യന്റെ പേരിൽ എഴുതപ്പെട്ടു എന്നതുകൊണ്ട് അവൻ നല്ല മനുഷ്യനാവുകയില്ല. അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല നല്ല സംസാരങ്ങൾ മാത്രം സംസാരിക്കുക എന്നതുകൊണ്ടും ഒരു മനുഷ്യൻ നല്ലവനാണ് എന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അവന്റെ ഹൃദയമാണ് നന്നാവേണ്ടത്. ഹൃദയം നന്നാവണം. ആ ഹൃദയം ഇരുട്ടുള്ള ഹൃദയമായി പോവാൻ പാടില്ല. ഹൃദയം നല്ല വെളിച്ചമുള്ള ഹൃദയമായി കിട്ടും. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അല്ലാഹു തആല വെളിച്ചം നൽകുന്നത്? ഈമാനികമായ പ്രകാശം
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോഴേ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വെളിച്ചം അള്ളാഹു നൽകുകയുള്ളൂ. ആ വെളിച്ചമില്ലാത്ത ആളുകൾ ഒരു നിലക്കും അവന് നല്ലവനായി അല്ലെങ്കിൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ളവനായി ജീവിക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ മനസ്സ് ഈമാനികമായ പ്രകാശം ശ്രദ്ധിക്കണമെങ്കിൽ ഏത് സമയത്തും മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് ജഗനിയന്താവായ അള്ളാഹു. ഒരു മനുഷ്യന് എന്തെങ്കിലുമൊന്ന് സാധിച്ചാൽ ഇത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് അവന്റെ മനസ്സ് പറയണം. ഏതെങ്കിലും ഒരു വിഷയത്തിന് അവൻ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം, എനിക്ക് തവക്കുലാക്കാൻ പറ്റിയൊരു അള്ളാഹു ഉണ്ടല്ലോ എന്ന ചിന്തയിൽ മനുഷ്യനെത്തണം. അവൻ എന്തെങ്കിലും സംസാരിക്കാൻ നാവ് ചലിപ്പിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ആരാധിക്കപ്പെടാൻ പറ്റിയൊരു ദൈവമില്ല. ഏത് വിഷയങ്ങൾ നടക്കുമ്പോഴും അത് നാഥനായ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വിഷയമാണ്. ആ അള്ളാഹുവിന്റെ കേവലം ഒരു അടിമ മാത്രമാണ് ഞാനെന്നുള്ള ബോധം ഏത് സമയത്തും ഒരു മനുഷ്യന്റെ മനസ്സിലങ്ങ് വരേണ്ടതുണ്ടോ? അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടല്ലോ, അത് അവന്റെ മനസ്സിൽ രൂഢമൂലമാകുമ്പോ അവന്റെ മനസ്സ് ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്ന മനസ്സായി മാറുന്നു. സുബ്ഹാനല്ലാഹ്, മുഅ്മിനായ മനുഷ്യനാണോ ആ മനുഷ്യൻ ഏത് സമയത്തും ചിന്തിക്കുന്നത് അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഏത് സമയത്തും അവന്റെ ചിന്ത അല്ലാഹ് എന്ന ചിന്തയാണ്. അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം അവനെ കരസ്ഥമാക്കാൻ അവന് നേടിയെടുക്കാൻ സാധിക്കുമ്പോ ആ മനുഷ്യന്റെ മനസ്സ് പറയുന്നു ഈ ഒരു വിഷയം എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്, എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചതോ ഇത് എന്റെ പവർ കൊണ്ടല്ല, മറിച്ചോ ഇത് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചു. തവക്കുലാക്കി അങ്ങ് ഇറങ്ങുകയാണ്. അവൻ എന്തെങ്കിലും സാധിച്ചാലോ അത് അല്ലാഹുവിനെ കൊണ്ട് സാധിച്ചത്. അവൻ എന്തെങ്കിലും അവന്റെ നാവ് കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് അവനെ സംസാരിക്കാനുള്ളൂ. ഇങ്ങനെ ഏത് വിഷയവും അല്ലാഹുവിലായി അങ്ങ് ലയിക്കുമ്പോ അവൻ അല്ലാഹുവിനോട് കൂടെയായി അങ്ങ് മാറുന്നു. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത.
അവിടുന്ന് ചിന്തിക്കുന്നു, ആ പെണ്ണ് എന്റെ മുന്നിൽ വഷളായി പോയത് ഞാനത് കേട്ടിട്ടുണ്ടോ എന്ന് അവൾ ചിന്തിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിന്റെ മാനം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അവളുടെ ന്യൂനത മറച്ചു വെക്കണം. എന്നാൽ എന്റെ ഭാഗത്ത് ഈ ദുനിയാവിൽ വെച്ച് സംഭവിച്ചു പോയ ധാരാളം ന്യൂനതകൾ അത് അള്ളാഹു തആല നാളെ ആഖിറത്തിൽ വെച്ചും മറച്ചു വെക്കുമല്ലോ. ആ ചിന്തയോടെ ആ പെണ്ണ് അവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വിഷയം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് അവളെ ബോധ്യപ്പെടുത്തണം. അതിനെങ്ങനെയെങ്കിലും ഒരു ഹിക്മത്ത് പ്രയോഗിക്കണം എന്ന നിലക്ക് മഹാനായ ഹാത്തിമ റളിയല്ലാഹു അൻഹു അവിടുന്ന് ദർസ് കഴിഞ്ഞു നടന്നിങ്ങനെ വരുന്നു. ആ പെണ്ണ് തലയുണ്ടായിക്ക് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവളോട് മഹാനായ ഹാത്തിമതങ്ങൾ ചോദിക്കുന്നു, അല്ല പെണ്ണേ, നീ കുറെ നേരമായല്ലോ ഇവിടെ നിൽക്കുന്നു, എന്തേ വന്നത്? ആ പെണ്ണ് തലയും തായോട്ടാക്കിയിട്ട് നാണത്തോടെ മറുപടി പറയുന്നു, ഉസ്താദേ, എനിക്കൊരു മസ്അല അറിയേണ്ടിയിരുന്നു, എനിക്കൊരു വിഷയം അറിയേണ്ടിയിരുന്നു, അതിന്റെ പരിഹാരവും ആവശ്യപ്പെട്ട് വന്നതാണ്. മഹാനായ ഹാത്തിമതങ്ങളോട് ശബ്ദം വളരെ താഴ്ത്തിക്കൊണ്ടാണ് ആ പെണ്ണ് പറയുന്നത്. പക്ഷേ ഹാത്തിമതങ്ങൾ ചിന്തിക്കുന്നു, നേരത്തെ നടന്ന സംഭവം ഞാൻ കേട്ടിട്ടില്ല എന്ന് അവളെ ബോധ്യപ്പെടുത്തും. ആത്മതങ്ങളിൽ ഒന്നാമത് മസല ചോദിക്കാനാണ് വന്നത് എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞത് തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആത്മതങ്ങൾ ആ പെണ്ണിനോട് പറയുന്നു, പെണ്ണേ, നീ ഒരല്പം കൂടെ ശബ്ദം ഉയർത്തി പറയൂ, ഞാൻ കേൾക്കുന്നില്ല. പെണ്ണ് കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി പറയുന്നു, ഉസ്താദേ, ഞാൻ മസല ചോദിക്കാൻ വന്നതാണ്. അപ്പോഴും മഹാനായ ആത്മതങ്ങൾ പറയുന്നു, പെണ്ണേ, ഒന്നുകൂടെ ശബ്ദത്തിൽ പറയൂ, ഞാൻ ഒന്നും കേൾക്കുന്നില്ല. നല്ല ശബ്ദത്തിൽ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ മസ്അല ചോദിക്കാൻ വന്നതാണ്. അപ്പോ ആത്മമില്ല സമ്മതങ്ങൾ പറയുന്നു, പെണ്ണേ, ഞാൻ ഇപ്പൊ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, ഇപ്പൊ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, വളരെ അടുത്തുനിന്ന് ഇത്രയും ശബ്ദത്തിൽ പറഞ്ഞിട്ട് ആത്മമില്ല സമ്മതങ്ങള് വളരെ കുറഞ്ഞ ശബ്ദത്തിലേ കേൾക്കുന്നുള്ളൂ. ആ പെണ്ണിന് വലിയ സമാധാനമാകുന്നു. കാരണം പെണ്ണ് ചിന്തിക്കുകയാണ്, ഇത്രയും അടുത്തു നിന്ന് മഹാനായ ഹാത്തിമതങ്ങളോട് വളരെ ശബ്ദത്തിൽ പറഞ്ഞിട്ട് അദ്ദേഹം ചെറിയ സ്വരത്തിലല്ലേ ഇത് കേൾക്കുന്നുള്ളൂ. എന്നാൽ നേരത്തെ സംഭവിച്ച വിഷയം അത് ഹാത്തിമതങ്ങളെ അറിഞ്ഞിട്ടില്ല. ആ പെണ്ണിന് വലിയ സമാധാനമാവുന്നു, സുബ്ഹാനല്ലാഹ്. പക്ഷേ ആ പെണ്ണ് ചെയ്ത പണി അറിയണമോ? ആ പെണ്ണ് ആത്മതങ്ങളോട് അടുത്തുനിന്ന് മസ്അലയും ചോദിച്ചങ്ങ് ഇറങ്ങുന്നു. നാട്ടിൽ മുഴുവൻ ആളുകളോടും പറയുന്നു, നമ്മളുടെ ഉസ്താദ് ഹാത്തമുണ്ടല്ലോ, ഹാത്തമിന് ചെവിടി കേൾക്കൂല, ഹാത്തമ അസമ്മ, ഹാത്തമ പൊട്ടനാണ്. നന്നായി ചെവിട് കേൾക്കുന്ന ആള് തന്നെയാണ് ഹാത്തിമതങ്ങൾ. പക്ഷേ ആ പെണ്ണിന്റെ ന്യൂനത മറച്ചു വെക്കാൻ വേണ്ടിയിട്ടോ ആ മഹാനവറുകൾ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാണ്. പക്ഷേ ആ പെണ്ണ് നാട്ടിലാകെ പറഞ്ഞു നടക്കുന്നു, ഹാത്തിമ പൊട്ടന്, ഹാത്തിമ അസമ്മാണ്. ഈ വിവരം മഹാനായ ഹാത്തിമതങ്ങളുടെ ചെവിയിലെത്തും എത്തുന്നു. പക്ഷേ ഹാത്തിമതങ്ങളുടെ ചിന്ത എന്താണെന്നറിയുമോ? ആ പെണ്ണ് നാട്ടിൽ മുഴുവനും പറഞ്ഞല്ലോ എനിക്ക് ചെവിട് കേൾക്കില്ല എന്നോ. ഇനി ഏതെങ്കിലും ഒരാള് വന്ന് എന്നോട് സംസാരിക്കുമ്പോ ഞാൻ എന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിൽ ചെവിട് കേൾക്കുന്നത് പോലെ അങ്ങ് നിന്നാൽ അവരാ പെണ്ണിന്റെ അടുത്ത് ചെന്ന് പറയൂലേ, അല്ലേ ഓ പെണ്ണേ, നീയല്ലേ ഹാത്തിമതങ്ങൾക്ക് ചെവിട് കേൾക്കൂല എന്ന് പറഞ്ഞത്? ഞങ്ങള് സംസാരിച്ചപ്പോ അവിടുന്ന് നന്നായി കേൾക്കുന്നുണ്ടല്ലോ. ഇത് ആ ആളുകൾ ചെന്ന് പെണ്ണിനോട് പറഞ്ഞാൽ ഒരുപക്ഷെ ആ പെണ്ണ് മനസ്സിലാക്കും, ഹാത്തിമതങ്ങൾ എന്റെ മുന്നിൽ അഭിനയിച്ചതാ, ആ പെണ്ണിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടോ മഹാനായ ഹാത്തിമതങ്ങളോ
മരണം വരെ ചെവിടി കേൾക്കാതെ അഭിനയിക്കുന്നു. ചെവിടി കേൾക്കാത്തവനായി മരണം വരെ അങ്ങ് അഭിനയിക്കുകയാണ്. എന്ത് കാരണമെന്നറിയുമോ? മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയമ. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമുക്കൊരാളുടെ ന്യൂനത കിട്ടിയാൽ, ഏതെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കിട്ടിയാൽ നമുക്കെന്തൊരു സന്തോഷമാണ്, നമുക്ക് വലിയ ആഹ്ലാദമാണ്. അപ്പോഴേക്ക് ചെറുപ്പക്കാരൻ ഫേസ്ബുക്ക് എടുത്തുപോയി, അപ്പോഴത്തേക്ക് വാട്സപ്പ് തുറന്നുപോയി, അതിലൂടെ വോയിസ് മെസ്സേജ് അങ്ങ് സെൻഡ് ചെയ്യുന്നു. ഇന്നാലിന്ന ആളോ ഇന്നാലിന്ന വിഷയം ചെയ്തിട്ടുണ്ട്, അവനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അന്യന്റെ ന്യൂനത പറയാൻ നമുക്ക് വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ്. എന്നാൽ മഹാനായ ഖാത്തമുദങ്ങളോ അവിടുന്ന് ഒരു പെണ്ണിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടോ മരണം വരെ ചെവിടി കേൾക്കാതെ അഭിനയിക്കുന്നു. ഇത്രയും വലിയ മഹാനാണ് മഹാനായ ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഉസ്താദാണ് മഹാനായ ശക്കീഖുൽ ബൽഹ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ശക്കീഖുൽ ബൽഹയാകുന്ന ഉസ്താദ് ഹാത്തമു തങ്ങളെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്ന, അല്ല ഹാത്തമേ, നിങ്ങൾ എത്ര കാലമായി എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടോ? എന്റെ ദർസിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് ഇത്ര കൊല്ലമായി. അവിടുന്ന് ആത്മബുധങ്ങള് പറയുന്നു, ഉസ്താ 33 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു. 33 വർഷമായി ഞാൻ നിങ്ങളോടുകൂടെ ജീവിക്കുന്നു. മുത്തല്ലിമീങ്ങളായ നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഇന്ന് 5 കൊല്ലം കൊണ്ട് തീർക്കാൻ കഴിയുമോ ചിന്തയാണ്. 6 കൊല്ലം കൊണ്ട് ബിരുദം കിട്ടുമോ നമുക്ക് തിരക്കാൻ. ഓരോ കൊല്ലവും അതേ ചുരുങ്ങിക്കിട്ടണം. എന്നാൽ മഹാനായ ഫാത്തിമ തങ്ങൾ പറയുന്നു, 33 വർഷമായി ഉസ്താദേ ഞാൻ അങ്ങയുടെ ശിഷ്യനായി ജീവിക്കുന്നു. അപ്പോഴാണ് ഉസ്താദ് ഒരു പരീക്ഷ നടത്തുന്നു, ഉസ്താദ് ഒരു ടെസ്റ്റ് നടത്തുകയാണ്. ആത്മല്ല സമ്മതങ്ങളാകുന്ന ശിഷ്യനോട് ശക്കീഖുൽ ബൽഹയാകുന്ന ഉസ്താദ് ചോദിക്കുന്നു, മോനെ, ഈ 33 വർഷത്തിന്റെ ജീവിതത്തിനിടയിൽ നീ എന്തെല്ലാം വിഷയങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, പാഠമാക്കിയിട്ടുണ്ടോ? അപ്പയാണ് ആത്മല്ല സമ്മതങ്ങൾ പറയുന്നത്, ഉസ്താദേ 8 കാര്യങ്ങളെ നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൂ, 8 കാര്യങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇതങ്ങ് കേട്ടപ്പോ മഹാനായ ശക്കീഖുൽ ബൽഹി പറയുന്നു, ഇന്നാലില്ലാ, 33 വർഷം എന്റെ അടുത്ത് പഠിച്ചിട്ട് ആകെ 8 കാര്യമേ മോനെ നീ പഠിച്ചിട്ടുള്ളൂവോ? അവിടുന്ന് ആത്മബുധങ്ങൾ പറയുന്നു, യാ ഉസ്താദ്, ലം അതഅല്ലം ഗൈറഹ, ഞാൻ വേറെ ഒരു വിഷയവും നിങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല, 8 കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വഇന്നീ ലഉഹിബ്ബു അൽ അഖിദബ, കളവ് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതേ ഹക്കായ നേരായ വിഷയമാ പറയുന്നത്, അങ്ങിൽ നിന്ന് 8 വിഷയമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഉസ്താദ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹാത്തമുദങ്ങൾ പറയുന്നു, എന്ന മഹാനായ ഹാത്തമുദങ്ങളോട് അതേ ശക്കീഖുൽ ബൽഹി പറയുന്നു, എന്നാൽ മോനെ, നീ ആ പഠിച്ച 8 കാര്യങ്ങളുണ്ടല്ലോ അത് നിന്നോട് പറഞ്ഞു തരുമോ? അത് കനമുള്ള ഇൽമാണോ, അല്ല നീ വെറും വർത്തമാനം പറഞ്ഞതാണോ? അതൊന്ന് അറിയണമല്ലോ. നീ പഠിച്ച 8 കാര്യങ്ങളും എന്നോടൊന്ന് പറഞ്ഞു തരൂ. ഇതങ്ങ് പറഞ്ഞപ്പോ ഒന്നാമതായി ഹാത്തമില്ല സമ്മതങ്ങള് പറയുന്നു,
അത് ഓരോന്ന് ഓരോന്നായങ്ങ് എണ്ണി പറയാൻ തുടങ്ങി. ഉസ്താദേ, അങ്ങിൽ നിന്ന് ഒന്നാമതായി ഞാൻ പഠിച്ച വിഷയം എന്താണെന്നറിയുമോ? ഇന്നി നളർത്തു ഫിൽ ഖൽഖി ഫകുല്ലും യുഹിബ്ബൂന അൽഅശിയാ. ഉസ്താദേ, ഞാൻ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ ലോകത്തുള്ള ധാരാളം ധാരാളം ജീവികളുണ്ടല്ലോ, സൃഷ്ടികളുണ്ടല്ലോ, ആ സൃഷ്ടികളിലൊക്കെ ഞാനൊന്ന് ചിന്തിച്ചു നോക്കി, ഞാനൊന്ന് നിരീക്ഷണം നടത്തി നോക്കി. ഫകുല്ലുഹും യുഹിബ്ബൂന അൽഅശിയാ, ഓരോന്നിനും ഞാൻ നിരീക്ഷണം നടത്തിയപ്പോ എനിക്ക് കണ്ടെത്താൻ സാധിച്ചൊരു വിഷയമുണ്ടോ? എന്താണെന്നറിയുമോ? പല ആളുകൾക്കും പലതിനോടും വലിയ ഇഷ്ടമാണോ? ചില ആളുകൾക്ക് മുതലിനോട് വലിയ ഇഷ്ടമാണ്, സമ്പത്തിനോട് ഇഷ്ടമാണ്. ചില ആളുകൾക്ക് നല്ല ഇരുനില ടെറസുള്ള മണിമണികളോട് വലിയ ഇഷ്ടമാണ്. ചില ആളുകൾക്ക് വാഹനങ്ങളോട് വലിയ കമ്പമാണ്. ചില ആളുകൾക്ക് അതെ സന്താനങ്ങളോട്, മാതാപിതാക്കളോട്, ഭാര്യയോട്, കുടുംബത്തോട് വലിയ ഇഷ്ടം തോന്നുന്നു. ഇങ്ങനെ ഓരോ ആളുകളും വ്യത്യസ്തമായ വിഷയങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്നാൽ ഞാൻ അവര് ചിന്തിക്കുന്ന, അവര് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ചങ്ങ് ചിന്തിച്ചു നോക്കിയപ്പോ എനിക്ക് കണ്ടെത്താൻ സാധിച്ച വിഷയം എന്താണെന്നറിയുമോ? ഈ ലോകത്ത് അത് ഏത് മനുഷ്യന്മാര് ഇഷ്ടപ്പെടുന്ന വിഷയമാണെങ്കിലും അതല്ല അവനെ കബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞ അവന്റെ കൂടെ പോവാത്ത വിഷയങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്കും മുതലിനോടാണല്ലോ താല്പര്യമുള്ളത്. എന്നാൽ മോനെ, നീ മരിച്ച് കബറിലേക്ക് ചെല്ലുമ്പോ ആ സമ്പത്ത് നിന്റെ കൂടെ വരുന്നില്ല, നിന്റെ വാഹനം വരുന്നില്ല, അതുപോലെ നിന്റെ സന്താനങ്ങൾ വരുന്നില്ല. ഭർത്താവേ, നിങ്ങളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് നിന്നോട് പലതവണ പറഞ്ഞ നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ പോലും ഖബറിലേക്ക് നിന്റെ കൂടെ വരൂല, നിന്റെ വീട് വരൂല. ഇങ്ങനെ നീ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതൊന്നുപോലും നിന്റെ കൂടെ ഖബറിലേക്ക് വരാത്ത സുഹൃത്തുക്കളാണോ? എന്നാൽ ആത്മതങ്ങള് പറയുന്നു, ആ ഖബറെന്ന് പറയുന്ന ലോകം അവിടെയാണല്ലോ ഞാൻ തനിച്ച് കിടക്കേണ്ടത്, അവിടെയല്ലേ എനിക്കൊരു സുഹൃത്തിന് ആവശ്യമുള്ളത്. ഈ ലോകത്ത് എനിക്ക് നോക്കിയാൽ കാണാൻ ധാരാളം ആളുകളുണ്ടോ? ധാരാളം വാഹനങ്ങളുണ്ട്, മുതലുകളുണ്ടോ? ഈ ലോകത്ത് എനിക്ക് സുഹൃത്തില്ലെങ്കിലോ നാളെ ഞാൻ ഒറ്റക്ക് ചെന്ന് കിടക്കേണ്ട കബറുണ്ടല്ലോ, ആ കബറിലല്ലേ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു സുഹൃത്തിന്റെ ആവശ്യമുള്ളതോ? കബറിലേക്ക് എന്റെ കൂടെ വരുന്ന സുഹൃത്തല്ലാതെ എനിക്ക് ആവശ്യമില്ലല്ലോ. ശിഷ്യനായ മഹാനായ ഖാത്തമുല്ലസം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉസ്താദിനോട് പറയുന്നു, ഇങ്ങനെ മഹാനവരുകൾ അങ്ങ് ചിന്തിക്കുകയാണ്, ഞാൻ തനിച്ച് കബറിലേക്ക് ചെല്ലുമ്പോ എന്റെ കൂടെ ആ കബറിൽ വരുന്നൊരു സുഹൃത്തിനെയാണ് എനിക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചു, ഫജഅൽതുൽ ഹസനാതി മഹബൂബി, ഉസ്താദേ എന്റെ കൂടെ കബറിൽ വരുന്ന ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടെത്തി. അതേത് സുഹൃത്താണെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹബൂബി, ഞാനിതാ നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, നിസ്കാരത്തെ എന്റെ സ്നേഹിതനായെന്ന് തെരഞ്ഞെടുത്തു, നോമ്പിനെ എന്റെ സ്നേഹിതനായി തെരഞ്ഞെടുത്തു,
ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ ഞാൻ എന്റെ സ്നേഹിതനായി അങ്ങ് തിരഞ്ഞെടുക്കാൻ തുടങ്ങി, ഹസനാത്തുകളെ ഞാൻ പ്രേമിക്കാൻ തുടങ്ങി. ഫഇദാ ദഖൽതുൽ ഖബ്റ ദഖല മഹ്ബൂബി മഈ, ഞാനെങ്ങാനും ഖബറിലേക്ക് ചെന്നാൽ ആ സ്നേഹിതനായ എന്റെ സൽക്കർമ്മങ്ങളും എല്ലാം ഖബറിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് എന്റെ ഏറ്റവും വലിയ സ്നേഹിതനാക്കിയതോ നല്ല കാര്യങ്ങളാണ് കേട്ടോ. ഓ സുഹൃത്തുക്കളെ, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ ഭാര്യയുണ്ടല്ലോ, നമ്മുടെ മാതാവും പിതാവും ഉണ്ടല്ലോ, നാം ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിക്കുന്ന നമ്മുടെ വാഹനങ്ങളുണ്ടല്ലോ, ആ വാഹനങ്ങളൊന്നും ഖബറിലേക്ക് വരൂല കേട്ടോ, ആ ഖബറിൽ ഉപകരിക്കൂല കേട്ടോ. അതേ ഇന്നലെ വരെ നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ചത് നമ്മുടെ മക്കളെ പോറ്റാനാണോ, നമ്മുടെ ഭാര്യയെ പോറ്റാനാണ്, മാതാപിതാക്കൾക്ക് സമാധാനം നൽകാനാണോ? എന്നാൽ നമ്മുടെ റൂഹങ്ങ് വിട്ടുപിരിഞ്ഞോ അതേ ആ മക്കള് കബറിന്റെ ചാര വരെ അങ്ങ് വന്നിട്ടോ, മിൻഹ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര എന്ന് പറഞ്ഞ് മൂന്നുപടി മണ്ണ് പിതാവിന്റെ കബറിലേക്ക് സമ്മാനമായി അങ്ങെറിഞ്ഞു കൊടുത്തോ, അവര് തിരിച്ചു പോകുന്നു, അവര് പിരിഞ്ഞു പോകുന്നു. അതുകൊണ്ടല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഖാത്തമുൽ അസ്മ തങ്ങള് പറഞ്ഞതുപോലെ, ഖബറിൽ നമുക്ക് പ്രകാശം തരുന്ന കൂട്ടുകാരനല്ലേ നമുക്ക് വേണ്ടതോ, ആ ഖബറിൽ നമ്മോടുകൂടെ വരുന്ന കൂട്ടുകാരല്ലേ വേണ്ടതോ. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവരണം കേട്ടോ. ഒരു വക്കത്ത് നിസ്കാരം പോലും മോനെ കലാക്കണ്ടോ, നോമ്പെടുക്കാതെ തോന്നിയതുപോലെ ജീവിക്കണ്ടോ. സുബ്ഹാനല്ലാ, പാവങ്ങളെ കാണുമ്പോ നിനക്ക് അള്ളാഹു തന്ന കണ്ടമാനം സ്വത്തുണ്ടല്ലോ, അതിൽ നിന്നൊരു ഓഹരി അവന് സാന്ത്വനം നൽകയോ, അവന് സമാധാനം നൽകയോ. ഈ ദുനിയാവിൽ നീ അങ്ങ് മാറ്റിവെച്ചാൽ ഖബറിൽ എന്ത് വെളിച്ചമോ, എന്ത് സമാധാനമോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല നല്ല കാര്യങ്ങൾ, ആ കാര്യങ്ങളെയാണ് ഒരു മനുഷ്യൻ അവന്റെ സ്നേഹിതനായി തിരഞ്ഞെടുക്കേണ്ടത്. വേറെ എന്തിനെ നമ്മൾ പ്രേമിച്ചാലും ആ മഹ്ബൂബിയങ്ങളൊന്നും നമുക്ക് അതേ ഉപകരിക്കേണ്ട സ്ഥലത്ത് ഉപകരിക്കാൻ ഒരുപക്ഷെ സാധ്യതയില്ല. എന്നാൽ ഈ നല്ല കാര്യങ്ങൾ ഒരു മനുഷ്യന് ഉപകാരം ചെയ്യണോ, ആ മനുഷ്യൻ ഉണ്ടാകേണ്ട അടിസ്ഥാന യോഗ്യതയാണ് അൽ ഈമാനു ബില്ലാഹി വ ബി മുഹമ്മദിർ റസൂലില്ലാഹി വ ബി മുഹമ്മദിർ റസൂലില്ലാഹി വബി മുഹമ്മദിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന വേദിയാണ്. ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാരാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മജ്ലിസ്, ഇവിടെ വെച്ച് ഹബീബിന്റെ ആ റൗള ഷെരീഫിലേക്ക് നല്ല സ്വലാത്തുകൾ ഇങ്ങനെ പോകണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്വലാത്തുകളും ഈ മജ്ലിസും കണ്ട് ഹബീബായ തങ്ങൾ സന്തോഷിക്കണം.
ആ സന്തോഷിക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ പേരക്കുട്ടികളിൽ വെച്ച് അവരെ വസീലയാക്കി അവരുടെ നേതൃത്വത്തിൽ നമുക്കിവിടുന്ന് നമ്മുടെ പരാതികളും നമ്മുടെ ആവലാതികളും ഹബീബായ തങ്ങളോട് പറയണം. അതിനാ നമ്മളിവിടെ ഒരുമിച്ച് കൂടി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏത് മനുഷ്യന്റെ ഇബാദത്താണെങ്കിലും അത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അതിനുണ്ടാവേണ്ട അടിസ്ഥാന യോഗ്യത അൽ ഈമാനു ബില്ലാഹി വബി മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈമാനില്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ, ഹൈന്ദവ വിശ്വാസികളായ ആളുകളുണ്ടോ, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈന മതക്കാരുണ്ടോ, അതുപോലെ മുജാഹിദ് മതം എന്ന് പറയുന്ന മറ്റൊരു മതമുണ്ടോ, ഇങ്ങനെ പല മതങ്ങളും ഈ ദുനിയാവിൽ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ഈമാനില്ലാത്ത ആളുകൾ ആ ആളുകൾ ചെയ്യുന്ന ഒരു അമല് പോലും അല്ലാഹു സ്വീകരിക്കൂല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നല്ലോ, والذين كفروا اعمالهم كسراب بقيء يحسبه الظمآن ماء حتى اذا جاءه يجده شيئا. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന വിഷയമാണോ? വല്ലദീ, അതെ അവിശ്വാസികളായ ആളുകളുണ്ടല്ലോ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അഅമാലുഹും കസറാബിം ബിഖിആ, അവര് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണോ? അതെ, പാരാവാരം പോലെ പരന്ന് കിടക്കുന്ന ആ മരുഭൂമിയുണ്ടല്ലോ, അതിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോ അവനെ വല്ലാതെ ദാഹിക്കുന്നു, വല്ലാതെ വെള്ളത്തിന് ആവശ്യം തോന്നുകയാണോ? എന്നാൽ അവൻ ദൂരെ ആഹുറമാകുന്ന ലോകത്ത് വരുമ്പോ ലം യജിദുഹു ശൈഅ, ഒന്നും അവർക്ക് അവിടെ കിട്ടാനുണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെയ്യുന്ന അമല് അല്ലാഹു സ്വീകരിക്കണോ? അൽ ഈമാനു ബില്ലാഹി വബി മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കൊണ്ടും ഹബീബായ തങ്ങളെ കൊണ്ടും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് മുഅ്മിനു എന്ന് പറയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുജാഹിദ് മതം എന്ന് തന്നെ പറഞ്ഞത്. കാരണം മുജാഹിദ് പറയുന്ന ഒരു അല്ലയുണ്ട്. അത് നമ്മൾ അല്ലയാണോ? ഒരിക്കലുമല്ല. മുജാഹിദ് വിശ്വസിക്കുന്ന ഒരു അല്ല, അതേത് അല്ലയാണ്? മുജാഹിദുകാരൻ പറയും, അവന്റെ അല്ലാഹു അർശിന്റെ മേലിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ അല്ലാഹു, അവന് സ്ഥലമില്ല, അവന് സ്ഥലമില്ല. മുജാഹിദിന്റെ അല്ലാഹുവിനെ മുജാഹിദുകൾ പരിചയപ്പെടുത്തി, അല്ലാഹുവിന് രണ്ട് കൈകളും ഉണ്ട്. കുറെ കാലം കഴിഞ്ഞു ഗവേഷണം നടത്തി, പിന്നീട് ആ മുജാഹിദുകാരൻ തന്നെ പറഞ്ഞു, അല്ലാഹുവിന് രണ്ട് കൈകളും ഉണ്ട്, പക്ഷേ ആ രണ്ട് കൈകളും വലതുഭാഗത്താകുന്നു. എന്തോ ആക്സിഡന്റോ മറ്റോ പറ്റിയിട്ട് ഒരു കൈ മുറിച്ചു മാറ്റി വലതുഭാഗത്ത് തന്നെ ഫിറ്റ് ചെയ്ത് കളഞ്ഞു. ഈ അല്ലാഹു, ഇത് നമ്മുടെ അല്ലയാണോ? ഒരിക്കലുമല്ല. നാം വിശ്വസിക്കുന്ന അല്ലാഹു അതേത് അല്ലാഹുവാണ്? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ഖൽഖി ബിൽ ഇതുലാഖി. നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹുവാണ്, അഥവാ അല്ലാഹു മൗജൂദ്, അല്ലാഹു തആല എന്നൊന്നുമുള്ള ആളാണ്.
അല്ലാഹു തആല മൗജൂദ ഖദീമുൻ ബാഖി അല്ലാ തുടക്കമില്ലാത്തവന ഒടുക്കവുമില്ല എന്നൊന്നും ബാക്കിയാകുന്ന ആളാണല്ലോ അല്ലാഹു മാത്രമല്ല മുഖാലിഫുൽ ഖൽഖി ബിൽ ഇത്ലാഖി അതേ സൃഷ്ടിജാലങ്ങളോട് എല്ലാ നിലക്കും എതിരായ ആളാണല്ലോ അല്ലാഹു അഥവാ നമുക്ക് കാണണമെങ്കിൽ കണ്ണിന്റെ ആവശ്യമുണ്ടല്ലോ അല്ലാഹ്ക്ക് കണ്ണിന്റെ ആവശ്യമില്ല അല്ലാഹ്ക്ക് കാലിന്റെ ആവശ്യമില്ല അല്ലാഹ്ക്ക് കൈകളുടെ ആവശ്യമില്ല അല്ലാഹ്ക്ക് നാവിന്റെ ആവശ്യമില്ല ഇതല്ലേ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന അല്ലാഹു എന്നാൽ മുജാഹിദ് മതക്കാരന്റെ അല്ലേതാണെന്ന് അറിയുമോ അർശിന്റെ മുകളിൽ ഇരിക്കുന്നു സുബ്ഹാനല്ലാഹ് അവൻ അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ് പോലും അവന് രണ്ട് കൈകളുണ്ടോ ആ രണ്ട് കൈകളും വലതുഭാഗത്ത് ഇങ്ങനെയുള്ള അല്ലാഹുവിൽ ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ അഅ്മാലുഹും കസറാബിം അവൻ ചെയ്യുന്ന അഅ്മാലുകളുണ്ടല്ലോ നല്ല കാര്യങ്ങളുണ്ടല്ലോ അവന്റെ നിസ്കാരമുണ്ടല്ലോ അവന്റെ നോമ്പുണ്ടല്ലോ അത് മരുഭൂമിയിലെ മരീചിക പോലെയല്ലാതെ അല്ലാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടൂല അല്ലാ സ്വീകരിക്കൂല ഇനിയോ മുജാഹിദ് മതക്കാരന്റെ ഒരു പ്രവാചകനുണ്ട് അതേത് പ്രവാചകനാണ് പേര് മുഹമ്മദ് എന്ന് തന്നെയാണ് അവരുടെ പ്രവാചകന്റെയും പേര് നമ്മുടെ പ്രവാചകന്റെ അതേ പേരാണ് അവരുടെ പ്രവാചകന്റെയും പേര് പക്ഷേ അവരുടെ പ്രവാചകനുണ്ടല്ലോ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ദിവസവും നൂറിലേറെ തെറ്റ് ചെയ്യുന്ന ആളാണ് പോലും സുബ്ഹാനല്ലാഹ് ആ പ്രവാചകന്റെ മാതാപിതാക്കൾ നരകത്തിലാണ് പോലും ആ പ്രവാചകൻ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യനോ ഇങ്ങനെയുള്ളൊരു പ്രവാചകനുണ്ടല്ലോ അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവാചകനല്ലോ അത് ഇസ്ലാം മതത്തിലെ പ്രവാചകനല്ലോ നാം വിശ്വസിക്കുന്ന നമ്മുടെ നബിയുണ്ടല്ലോ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ സുബ്ഹാനല്ലാഹ് അല്ലാഹു തആല കൽപ്പിക്കാത്ത ഒരു വിഷയം പോലും നമ്മുടെ പ്രവാചകൻ പറയാറില്ല അല്ലാഹ് പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ അല്ലാഹ് പറയാൻ പറഞ്ഞാലേ അവിടുന്ന് പറയുകയുമുള്ളൂ നമ്മുടെ പ്രവാചകൻ സാധാരണക്കാരനല്ല നമ്മുടെ പ്രവാചകനോട് ഒട്ടകങ്ങൾ വന്ന പരാതി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പ്രവാചകൻ നടന്നു പോകുമ്പോ അതേ ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇന്നി അഇരിഫു ഹജറ യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ എനിക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എന്നോട് സലാം പറയുന്ന കല്ലുകൾ എനിക്ക് പരിചയമുണ്ടോ എടാ നിന്നോട് നിന്റെ വീട്ടിലെ കല്ല് സലാം പറഞ്ഞിട്ടുണ്ടോ നിന്റെ വീട്ടിൽ നീ പോറ്റുന്ന മൃഗം നിന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ടോ മൗലായ സ്വല്ലി വസാ
നമ്മുടെ പ്രവാചകന്റെ പവറാണ്. പ്രവാചകൻ മരത്തിനങ്ങ് വിളിച്ചപ്പോ ആ മരം നടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്. എടാ, നീ ഇന്ന് വരെ ഒരു മരത്തിനെ വിളിച്ചിട്ടും മരം വന്നിട്ടുണ്ടോ? പോട്ടെ, ഒരു പുൽച്ചെടിയെ വിളിച്ചിട്ട് നടന്നു വന്നിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാടാ നമ്മുടെ പ്രവാചകന് സാധാരണ പ്രവാചകനാണെന്ന് പറയുന്നത്? അത് നിങ്ങളുടെ പ്രവാചകന് പേര് മുഹമ്മദ് എന്ന് തന്നെയാണെങ്കിലോ അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവാചകനല്ലോ? ഇസ്ലാമിന്റെ പ്രവാചകനല്ലോ? ലോകത്തിലെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്ത ആളുണ്ടല്ലോ, അവന്റെ അഅ്മാലുകൾ അല്ലാഹ് സ്വീകരിക്കൂലോ? ഈമാൻ റെഡിയാവാതെ നീ താടി വളർത്തിയത് കൊണ്ട് കാര്യമില്ലയോ? നിര്യാണിയുടെ മുകളിലുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ട് കാര്യമില്ലയോ? കാരണം വസ്ത്രത്തിലേക്കല്ലോ അല്ലാഹു തആല നോക്കുന്നത്. ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു അല്ലാഹു തആല നോക്കുന്നത് ഇലാ ഖുലൂബികും, അതേ നിന്റെ ഹൃദയത്തിലേക്കാണ് കേട്ടോ. ആ ഹൃദയത്തിൽ ഈമാനുണ്ടോ? അല്ലാന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുകയാണോ? ആ ഹൃദയത്തിൽ ഈമാനില്ലേ? മറ്റൊന്നുകൊണ്ടും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. മുജാഹിദ് മതത്തിൽപ്പെട്ട ആൾ, ആ ആള് എന്ത് അമല് ചെയ്താലും അല്ലാഹ് സ്വീകരിക്കൂല. ഇതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഈ ലോകത്ത് ഏത് വലിയ മഹാന്മാരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും എല്ലാവരും സുന്നികളായി. മുജാഹിദിന്റെ ഏതോ ഒരു മൗലവി തന്നെ പറഞ്ഞു, റസൂലുള്ള സുന്നിയാണ് എന്ന്, റസൂലുള്ള മുജാഹിദാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഒരിക്കലും അല്ല, റസൂലുള്ള ഒരു സുന്നിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദുകാർക്ക് വരെ അറിയാം റസൂലുള്ള സുന്നിയാണ്. കാരണം സുന്നത്ത് ജമാഅത്ത് അത് ഹബീബ് തങ്ങൾ പഠിപ്പിച്ചതെന്ന മതമാണ്. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എത്രയെത്ര മഹാരഥന്മാരായ ആളുകളുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും ഒരു മുജാഹിദുകാരൻ ഒരു വലിയ ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ മൗലവി ഒരു വലിയ ചരിത്രം നമുക്ക് പറയാനുണ്ടോ? ഒരിക്കലും പറയാൻ കഴിയൂല. കാരണം എന്താ? ഈമാൻ അത് ശരിയായിട്ടില്ല, വിശ്വാസം ശരിയായിട്ടില്ല. വിശ്വാസം ശരിയാവാത്ത ആളുകൾ ഏത് അമല് ചെയ്താലും അത് നാഥനായ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. മഹാനായ ഖാത്തമുൽ ഖസ്മ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദായ ശക്കീഖുൽ വൽഹയോട് പറഞ്ഞ ഒന്നാമത്തെ വിഷയമാണ്, അല്ലയോ ഉസ്താദ്, ഞാൻ ഈ ലോകത്തെ എല്ലാ വസ്തുക്കളെ കുറിച്ചും ചിന്തിച്ചു നോക്ക്, എന്റെ കൂടെ കബറിലേക്ക് വരുന്ന ഒരേ ഒരു സുഹൃത്ത്, അത് നല്ല കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് എന്റെ മഹബൂബായി, എന്റെ സുഹൃത്തായി, ഞാൻ നല്ല കാര്യങ്ങളെ അങ്ങ് സെലക്ട് ചെയ്തു. മഹാനായ ശഫീഖുൽ ബൽഖി ഉസ്താദ് അവർ പറയുന്നു, മോനെ ഖാത്തമേ, നീ പഠിച്ചത് എട്ട് കാര്യങ്ങളാണ്, അതിൽ നിന്ന് ഒന്നാമതായി നീ പറഞ്ഞ ഈ വിഷയമുണ്ടല്ലോ, അത് തരക്കേടില്ല, അത് നല്ല കനമുള്ള ഇൽമാണ്, നല്ല കനമുള്ള ഇൽമാകുന്നു. മഹാനായ സക്കീഖുൽ ബൽഖ് പറയുന്നു, ഇനി രണ്ടാമതായി നിങ്ങളോ പഠിച്ച വിഷയം എന്താണോ? അവളൊന്ന് മഹാനായ സക്കീഖുൽ ബൽഖയോട് ശിഷ്യം പറയുന്നു, അന്നീ നളർത്തു ഫീ ഖൗലിഹി തആലാ,
واما من خاف مقام ربه ونهى النفس عن الهوى فان الجنه هي المأوى. അതേ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഞാൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ ഖുർആനിൽ ഞാൻ ഒരായത്ത് കണ്ടു. ഏതാണ് ആ ആയത്തെന്നറിയുമോ? അതേ അല്ലാഹുവിന്റെ കോടതി എന്ന് പറയുന്ന എല്ലാ ചലനങ്ങളും നിശ്ചലനങ്ങളും എല്ലാ വാക്കുകളും പ്രവൃത്തികളും അടക്കങ്ങളും മനക്കങ്ങളും എല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വേദിയുണ്ടല്ലോ, അല്ലാഹു തആല ഹിസാബ് ചെയ്യുന്ന ആ കോടതിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് ആലോചിച്ചു. വനഹൻ നഫ്സാനിൽ ഹവാ, എന്നിട്ട് സ്വന്തം മനസ്സിന്റെ ഇച്ഛകളുണ്ടല്ലോ, ദേഹേച്ഛകളുണ്ടല്ലോ, ആ ദേഹേച്ഛയോട് വല്ലവനും എതിരി ചെയ്താൽ അതിനെ അങ്ങ് മാറ്റി നിർത്തിയ ഫഇന്നൽ ജന്നത്ത ഹിയൽ മഅവ, അവന് പോകാനുള്ള ഗേഹമാണ് സ്വർഗമെന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. അഥവാ ഒരു മനുഷ്യനോട് അവന്റെ മനസ്സ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓ ചെറുപ്പക്കാര, അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ഒരു അന്യ പെണ്ണ് നിന്റെ എതിർ സൈഡിൽ വരുമ്പോ നിന്റെ മനസ്സ് പറയുന്നു, മോനെ ഒന്ന് നോക്കിക്കോ, ഒന്ന് നോക്കാനുള്ള മനസ്സ് പ്രേരണ തരുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്താണെന്നറിയുമോ? ആ അന്യ പെണ്ണിലെ മുഖത്ത് ഞാനങ്ങ് നോക്കിയ ആ പെണ്ണിലെ മുഖത്ത് ഞാൻ ഇപ്പൊ എങ്ങ് നോക്കിയാ ഇത് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെടുമല്ലോ, അതിനെ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നങ്ങ് ചിന്ത വന്നപ്പോ ആ നോട്ടം തൽക്കാലം നടത്തുന്നില്ല, അവൻ നോക്കുന്നില്ല. അതുപോലെ നല്ല തണുപ്പുള്ള രാത്രിയുണ്ടല്ലോ, മൂടി പുതച്ചു ഉറങ്ങാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രാത്രിയുണ്ടല്ലോ, ആ രാത്രിയിലത് പ്രഭാതം പുലരുമ്പോ തൊട്ടടുത്ത പള്ളിയുടെ മിനാരത്തിൽ നിന്നൊരു വിളിയാളമങ്ങ് വരുന്നു, അസ്വല ഖൈറും മിനന്നൗ, മോനെ നിസ്കാരം അത് ഉറക്കിനേക്കാളും നല്ല വിഷയമാണെന്നുള്ള ആ ഓർമ്മപ്പെടുത്തല് പള്ളിയുടെ മിനാരത്തിലൂടെ അങ്ങ് കേൾക്കുമ്പോ നിന്റെ മനസ്സ് നിന്നോട് പറയുന്നു, ഒന്നുകൂടെ ഉറങ്ങിക്കോ മോനെ, നല്ലവണ്ണം അങ്ങ് പുതച്ചു ഉറങ്ങിക്കോ, കല ആവാൻ സമയമേറെയുണ്ടല്ലോ, കലയിന് സമയമേറെയുണ്ടല്ലോ. തൽക്കാലം ഈ ദുനിയാവിലെ തണുപ്പിൽ നിന്ന് നിനക്ക് ശമനം ലഭിച്ചെന്ന് വരാ, പക്ഷേ നാളെ ആഹുറമാകുന്ന കോടതിയിൽ വരാനിരിക്കുന്ന കൊടും ചൂടുണ്ടല്ലോ, അതിൽ നിന്ന് ശമനം ലഭിക്കണോ? അല്ലാഹുവിന്റെ കോടതിയിൽ ഇരിക്കുന്ന നിൽക്കുന്ന രംഗമങ്ങ് ആലോചിക്കുമ്പോ വനഹൻ നഫ്സാനിൽ ഹവാ, അവന്റെ മനസ്സ് പറയുന്ന വിഷയത്തിൽ നിന്ന് അവനങ്ങ് മാറി നിൽക്കുന്നു, അവൻ എഴുന്നേൽക്കുന്നു, പള്ളിയിലേക്ക് ചെല്ലുന്നു. ഇങ്ങനെ സ്വന്തം മനസ്സ് പറയുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് എതിരെ എന്ന ആളുകളുണ്ടല്ലോ,
ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അതേ, അവന് പോവാനുള്ള ഗേഹം അത് സ്വർഗമാണ്, അവന്റെ അഭയകേന്ദ്രമാണ് സ്വർഗമെന്നോ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് ഞാൻ കണ്ടു. ആത്മതങ്ങളോ പറയുന്നു, ഫഅലിംതു അല്ല ഖൗലഹു സുബ്ഹാനഹു വൽ ഹഖു. ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ കലാമാണല്ലോ, ഇത് സത്യമാണോ, ഇത് പായ്വാക്കല്ലല്ലോ. ഫഅജ്ഹത്തു നഫ്സി ഫീ ദഫ്ഇൽ ഹവാ. ഈ വാക്ക് ഖുർആനിൽ കണ്ട അന്ന് മുതൽ ഞാൻ എന്റെ ശരീരത്തിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങി, ഞാൻ എന്റെ ശരീരത്തിനെ അധ്വാനിപ്പിക്കാൻ തുടങ്ങി. ഏത് വിഷയത്തിലാണെന്നറിയുമോ? ഫീ ദഫ്ഇൽ ഹവാ. അതേ, ദേഹത്തെ മാറ്റി നിർത്തുന്ന വിഷയത്തിലോ എന്റെ മനസ്സ് ഇച്ഛിക്കുന്ന വിഷയങ്ങൾക്കെതിരെ ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ എന്റെ ശരീരത്തെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. എന്റെ ശരീരം അള്ളാഹുവിന്റെ വഴിപ്പാടിലായിട്ടോ അള്ളാഹുവിന്റെ വഴിപ്പടലിലായിട്ടങ്ങ് മാറിക്കിട്ടുന്നതുവരെ ഞാനങ്ങ് പരിശീലിപ്പിച്ചു, ഞാനങ്ങ് അധ്വാനിപ്പിച്ചു. മഹാനായ ഹാത്തവില്ല സമ്മതങ്ങളോ പറയുകയാണോ? സുബ്ഹാനല്ലാഹ്. അതേ, നമ്മുടെ മനസ്സുണ്ടല്ലോ, ഇന്നൽ നഫ്സാ ലഅമ്മാറതും ബിസ്സൂ. ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അവനോട് തെറ്റിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മുടെ മനസ്സിന്റെ ഒക്കെ സ്ഥിതി എന്താണ്? 20 മിനിറ്റുള്ള തറാവീഹ്, 20 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഒരൊറ്റ ആള് നിസ്കരിക്കാൻ വരൂല. ഒന്നാമത്തെ ദിവസം റമദാൻ മാസത്തിൽ പള്ളി നിറയെ ആളുകളാണ്. അതെന്തിനു വന്നതാ? ഉസ്താദ് അവർഗളുടെ നിസ്കാരം എങ്ങനെയൊക്കെയാണ് എന്ന് വിലയിരുത്താൻ വന്നതാ. ഒരു 40 മിനിറ്റുള്ള നിസ്കാരമാണെങ്കിൽ രണ്ടാമത്തെ ദിവസം പകുതി സഫ് ആളുകളെ കാണാനില്ല. നോക്കുമ്പോ എവിടെ? നേരെ അപ്പുറത്തെ പള്ളിയിലാണ്. കാരണം എന്തേ? അവിടുത്തെ ഉസ്താദ് എങ്ങനെയാ ഈ 20 റക്അത്ത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാൻ പോയത്. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് കുറഞ്ഞ സമയം ദീർഘിക്കുമ്പോഴേക്ക് മനുഷ്യന്റെ മനസ്സ് പറയുന്നു ഇത് ശരിയാവൂല. എന്നാൽ ചെറുപ്പക്കാരൊന്ന് ആലോചിച്ചു നോക്ക്. ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിനെ വിളിക്കും, എടാ എന്റെ മൊബൈലിൽ നല്ലൊരു ക്ലിപ്പുണ്ട്, നല്ല എ ക്ലാസ് ക്ലിപ്പാണ്, നീ കാണാൻ പോരുന്നു. എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റേ ഉള്ളൂ. ഇതിപ്പോ എന്ത് കാണാനാണ്? നീ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള വല്ലതും ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. മനസ്സിനെന്തൊരു താല്പര്യമാണ്! 2 മണിക്കൂർ 2.5 മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഹറാമായ സിനിമ കാണാൻ ഇന്ന് ചെറുപ്പക്കാർക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ 2 മണിക്കൂർ നിസ്കരിക്കാൻ വിളിച്ചാലോ? ആ പ്രദേശത്ത് ഒരൊറ്റ ചെറുപ്പക്കാരനെയും കാണൂല. ഇത് നമ്മുടെ മനസ്സ് നമ്മോട് ഇങ്ങനെ മന്ത്രിക്കുകയാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അവനോട് തിന്മ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മനസ്സ് പറയുന്നതിന് എതിര് ചെയ്യാൻ നമ്മൾ പാകപ്പെടണം. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിന് ജമാഅത്ത് പള്ളിയിൽ നടക്കുന്നു. എന്റെ മനസ്സ് പറയുന്നു ജമാഅത്തില്ലെങ്കിലും ഒറ്റക്ക് നിസ്കരിച്ചാലും മതിയല്ലോ. എന്നാൽ മോനെ, പള്ളിയുടെ അടുത്ത് വീടുള്ളവനാണോ? പള്ളിയുടെ അടുത്ത് വീടുള്ളവനാണോ അവൻ പള്ളിയിൽ വെച്ചല്ലേ നിസ്കരിക്കാവൂ, പള്ളിയിൽ വെച്ചല്ലേ അവല്ല നിസ്കാരം പൂർണ്ണമാവുന്നുള്ളൂ. എന്നാൽ മനുഷ്യന്റെ മനസ്സ് ഒരിക്കലും അത് താല്പര്യപ്പെടുത്താറില്ല.
ഇങ്ങനെ മനസ്സ് പലതും പറയുമ്പോ അതിനെ എതിര് ചെയ്യ, അതിൽ നിന്ന് മാറി ചിന്തിക്കോ. ഞാൻ എന്റെ മനസ്സിനെ അങ്ങ് പരിശീലിപ്പിച്ചു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദാ ഒരിക്കലും സഹാബത്തിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാ. ഓ സഹാബ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിച്ച് ജീവിക്കണം കേട്ടോ. അല്ലാഹുവിൽ നിന്ന് വലിയ ലജ്ജ വേണം. ഇതെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് പറയുന്നു, ഇന്നാ നസ്തഹീ മിനല്ലാഹ്. ഓ ഹബീബായ തങ്ങളെ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിച്ച് ജീവിക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. പിതാവ് കാണുമ്പോ മക്കള് കള്ളു കുടിക്കാറില്ല, തെറ്റ് ചെയ്യാറില്ല. ആളുകളെ കാണുമ്പോ മോഷണം നടത്താറുണ്ടോ? ആളുകളെ കാണുമ്പോ വ്യഭിചാരം നടത്താറുണ്ടോ? അതേത് വലിയ വസളത്തരമാണോ? ആളുകളുടെ മുന്നിൽ വലിയ നാണമാ? എന്നാൽ മോനെ, യഥാർത്ഥത്തിൽ നിനക്ക് നാണം വേണ്ടത് അല്ലാഹുവിൽ നിന്നല്ലേ? ആ അല്ലാഹു കാണാത്ത വിഷയമുണ്ടോ? നീ വ്യഭിചരിക്കുകയാണെങ്കിലോ, നീ രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണുന്നില്ല എന്ന് നനച്ചുകൊണ്ടോ കള്ളു കുടിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണോ? അല്ലാഹു കാണുന്നുണ്ടല്ലോ. ഇന്ന റബ്ബക ലബിൽ മിർസാ, നാഥനായ അല്ലാഹുണ്ടല്ലോ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഏത് സമയത്തും നിരീക്ഷിക്കുന്നു. ഏത് സമയത്തും നിന്നെ പറ്റിയിട്ടോ അവനിങ്ങനെ നിരീക്ഷണം നടത്തുന്നു. ആ അല്ലാഹു, ആ അല്ലാഹുവിൽ നിന്നാണ് നമ്മൾ ലജ്ജിക്കേണ്ടത്. സ്വഹാബത്തിനോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാഉ. അല്ലാഹുവിൽ നിന്ന് എങ്ങനെയാണോ ലജ്ജിക്കേണ്ടത് അതുപോലെ ലജ്ജിച്ച് ജീവിക്കണം കേട്ടോ. കാലൂ, സഹാബത്തിന്റെ മറുപടിയാണ്, ഇന്ന നസ്തഹി മിനല്ലാഹി യ റസൂലല്ലാ. സഹാബത്ത് വളരെ സൂക്ഷ്മതയോടെ ആ മറുപടി പറയുന്നത്, ഇന്ന നസ്തഹി മിനല്ലാഹോ നബിയേ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കുന്നുണ്ട്. അത് ലജ്ജിക്കേണ്ട പ്രകാരമുള്ള ലജ്ജയാണോ ഞങ്ങൾക്ക് അറിയില്ല. വൽഹംദുലില്ലാ. ഹബീബായ തങ്ങളിൽ ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിക്കണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ മറുപടി, ഞങ്ങൾ ലജ്ജിക്കുന്നുണ്ട് നബിയെ, പക്ഷേ അത് ലജ്ജിക്കേണ്ടതുപോലെയുള്ള ലജ്ജയാണോ എന്ന് അറിയില്ല. ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതും ഞങ്ങളുടെ കഴിവല്ല. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകിയത് കൊണ്ടാണ്. വൽഹംദുലില്ലാ. ആ അല്ലാഹുവിനാണ് സർവസ്തുതിയുമുള്ളത്. ഇതാണ് സഹോദരന്മാരെ നേരത്തെ ഞാൻ പറഞ്ഞത്. മുഅ്മിനായ മനുഷ്യനാണോ ഏത് വിഷയം അവൻ പറയുമ്പോഴും ഏത് വിഷയം അവന് സാധിക്കുമ്പോഴും അവന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് ചെല്ലുന്നു. സഹാബത്ത് പറഞ്ഞത് കണ്ടല്ലയോ, ഇന്നാ നസ്തഹീ മിനല്ലാഹ് വൽഹംദുലില്ലാ.
ഇതാണ് മുഅ്മിനിന്റെ മനസ്സോ? അതേ ഏത് വിഷയം വരുമ്പോഴും അല്ലാഹു സ്വഹാബത്ത് പറയുന്നതോ, ഇന്നാ നസ്തഹീ മിനല്ലാഹ് വൽഹംദുലില്ലാഹ്. അപ്പോഴേക്ക് ഹബീബായ തങ്ങളുടെ മറുപടി വന്നുപോയി, ലൈസ ദാലികയാ സ്വഹാബ. ഓ സഹാബ, നിങ്ങളാ പറഞ്ഞ ലജ്ജയല്ല ഞാൻ ഇപ്പറഞ്ഞ ലജ്ജ. നിങ്ങൾ ലജ്ജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ വലാക്കിൻ മനസ്തഹിയ മിനല്ലാഹി ഹഖൽ ഹയാഇ, അതേ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കേണ്ടതുപോലെ ലജ്ജിച്ച് ജീവിക്കുന്നവനാണോ, ഫല്യഹ്ഫലിർ റഅ്സ വമാ വഅ. ഹബീബായ തങ്ങള് പറയുന്നു, മോനെ നീ ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ടോ? അല്ലാഹുവിൽ നിന്നും മുറ പോലെ ലജ്ജിക്കുന്ന ആളാണോ, ഫല്യഹ്ഫലിർ റഅ്സ വമാ വഅ, നീ നിന്റെ തലയെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. വമാ വഅ, തലയിലുള്ള മറ്റ് അവയവങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ തലയുമായി ഓരം പറ്റിക്കിടക്കുന്ന മറ്റ് അവയവങ്ങളുണ്ടല്ലോ, ആ അവയവങ്ങളെയും സൂക്ഷിക്കണം കേട്ടോ. അഥവാ ആ തലയിലുള്ള അവയവമാണല്ലോ കണ്ണോ, അതുപോലെ ചെറിയെന്ന് പറയുന്നതോ, അതുപോലെ നാവെന്ന് പറയുന്നത്, വായെന്ന് പറയുന്നതോ, ഇതെല്ലാം ആ തലയിലുള്ള അവയവങ്ങളാണല്ലോ. ഫല്യഫലിർ റഅ്സ വമാ വഅ. അല്ലാഹുവിൽ നിന്ന് മുറ പോലെ ലജ്ജിക്കുന്നവനാണോ, ഒന്നാമതായി അവൻ ചെയ്യേണ്ടത് അവന്റെ തലയെ നന്നായി സൂക്ഷിക്കണം. ആ തലയിലുള്ള മറ്റു അവയവങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ടോ? കണ്ണെന്ന് പറയുന്ന അവയവമുണ്ടല്ലോ മോനെ, നന്നായി സൂക്ഷിക്കണം കേട്ടോ. കാരണം അൽ ഐനാ സിനാഹു മൻ നദറു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ, അൽ ഐനാ സിനാഹു മൻ നദറു, ഒരു മനുഷ്യന്റെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകളെ കൊണ്ട് അവൻ ചെയ്യുന്ന വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് നോട്ടമാണ് കേട്ടോ. ഹറാമിലേക്കുള്ള നോട്ടമുണ്ടല്ലോ, അനാവശ്യങ്ങളിലേക്കുള്ള നോട്ടമുണ്ടല്ലോ, അനുവദിക്കപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് ഒളിഞ്ഞും പാത്തും പതുങ്ങിയും നോക്കുന്ന നോട്ടമുണ്ടല്ലോ, അത് വ്യഭിചാരമാണ് മുഹമ്മദുർ റസൂലുള്ളാ. സുബ്ഹാനല്ലാഹ്. അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ഹബീബായ തങ്ങളെ നോട്ടത്തെ കുറിച്ചും പറഞ്ഞ മറ്റൊരു ഹദീസാണോ, അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്, അതേ ഒരു മനുഷ്യന്റെ നോട്ടമുണ്ടല്ലോ, അത് ഇബ്ലീസിന്റെ അടുത്തുള്ള വിശത്താൽ ഊട്ടപ്പെട്ട അമ്പാണോ. ആ നോട്ടം അനാവശ്യ സ്ഥലങ്ങളിലേക്ക് അങ്ങ് ചെല്ലുമ്പോ, അനുവദിക്കപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് നോട്ടം അങ്ങ് ചെല്ലുമ്പോ, അവന്റെ മനസ്സിൽ ചില ചിന്തകൾ വരുന്നു. അന്യപെണ്ണിനെ നോക്കാൻ പാടില്ല, അത് ഹറാമാണോ. എന്നാൽ ആ പെണ്ണിനെ നോക്കുമ്പോ അവന്റെ മനസ്സിലതാ അവളോട് ഇഷ്ടം വരുന്നു, ആ ഇഷ്ടമതാ പ്രേമമായി മാറുന്നു, ആ പ്രേമമതാ വികാരമായി മാറുന്നു. വികാരമായി അങ്ങ് മാറുമ്പോ ആ പെണ്ണ് കുളിച്ചോടുന്നു, ആണ് കുളിച്ചോടുന്നു, അവിടെ
ഓളം അതുമൊരു വിഷയമല്ലോ, നിക്കാഹ് വിഷയമല്ലോ. ഇതുവരെ പോറ്റു വളർത്തിയ മാതാവും പിതാവും ഒരു വിഷയമല്ലോ. മൂന്നും നാലും മക്കളുള്ള ആളുകൾ വരെ അന്യ ആളുകളുടെ കൂടെ ഒളിച്ചോടുന്ന കാലഘട്ടമല്ലേ? എന്റെ ഒളിച്ചോട്ടത്തിന്റെ അടിസ്ഥാന കാരണമെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അത് നോട്ടമാണ് കേട്ടോ. എടോ ചെറുപ്പക്കാരാ, നീ നിന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണിനെയും താലോലിച്ച് നടക്കുകയല്ലേ? അവളോടുള്ള ഇഷ്ടം എങ്ങനെയാടാ നിന്റെ മനസ്സിലേക്ക് വന്നതോ? അവളെ നോക്കിയത് കൊണ്ടല്ലേ നിനക്ക് അവളോട് ഇഷ്ടം തോന്നിയതോ? ആ ഇഷ്ടമല്ലടാ പിന്നെ പ്രേമമായതോ? ആ പ്രേമമല്ലടാ പിന്നെ വികാരമായതോ? ആ വികാരമല്ലേ മാതാപിതാക്കളെയും സന്താനങ്ങളെയും നാടും വീടും കുടുംബവും മതവുമെല്ലാം അതേ ഇട്ടെറിഞ്ഞ് അവള് മാത്രം മതി എന്നൊരു ചിന്തയിലേക്ക് നിന്നെ എത്തിച്ചു കളഞ്ഞതോ? നമ്മുടെ ജില്ലയിൽ ഈ അടുത്ത് നമ്മൾ കേട്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണ് ഒളിച്ചോടുകയാണോ? മാത്രമല്ല, ഒരു നാണവുമില്ലാതെ തനിക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കുന്ന ഭർത്താവിന് വോയിസ് മെസ്സേജ് ഇടുന്ന സ്വഭാവം പോലും എന്തേ ആ പെണ്ണോ തന്റെ ഭർത്താവിനോട് പറയുന്നതോ? അല്ലയോ ഭർത്താവ്, ഞാൻ ഉമ്മാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടെ വെച്ച് പരിചയപ്പെട്ടൊരു യുവാവുണ്ടോ? അവനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അവന്റെ കൂടെ ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കേണ്ടതില്ല. നമുക്കുള്ളൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഞാൻ നഴ്സറിയിൽ ആക്കിയിട്ടുണ്ടോ? ആ കുട്ടിയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ സുഖജീവിതത്തിന് തടസ്സമാവുമല്ലോ എന്ന് സ്വന്തം ഭർത്താവിന് മെസ്സേജ് ഇട്ട പെണ്ണിന്റെ കഥ നമ്മൾ വായിച്ചല്ലോ. അതും മുസ്ലിമില്ല നാമമാ. എന്തേ മോനെ, നീ നിന്റെ കണ്ണിന് തടയിട്ടിരുന്നെങ്കിൽ, കണ്ണിനും നോട്ടത്തിനും കടിഞ്ഞാണിട്ടിരുന്നെങ്കിലോ എങ്ങനെയാ നിനക്കൊരു അന്യപെണ്ണിനെ പ്രേമിക്കാൻ കഴിയുക? ഒരു അന്യപുരുഷനെ എങ്ങനെയാ ഉമ്മ നിങ്ങൾക്ക് പ്രേമിക്കാൻ കഴിയുന്നതോ? അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കണം കേട്ടോ. ഫല്യഹ്ഫളിർ റഅ്സ വമാ വഅ. ഇനിയോ ആ തലയിലുള്ള രണ്ടാമത്തൊരു അവയവം, അതല്ലേ നമ്മുടെ ചെവി എന്ന് പറയുന്നത്? മോനെ, ആ ചെവി കൊണ്ട് എല്ലാം കേൾക്കാൻ അല്ലാഹു പെർമിഷൻ തന്നിട്ടില്ല. ചില ഫ്രീക്കന്മാരായ ചെറുപ്പക്കാരുണ്ടോ, പുള്ളോര് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ടോ? സുബ്ഹാനല്ലാഹ്, എയർഫോണും ചെവിയിൽ കുത്തിയിട്ടോ നാട്ടില് നടക്കുന്ന വിഷയമൊന്നും അറിയാതെ ചെവിക്ക് അടപ്പുമിട്ട് നടക്കുന്ന ചില ചെറുപ്പക്കാരോ? അവൻ മ്യൂസിക്കിന്റെ ലോകത്താണോ? അവൻ പാട്ടിന്റെ ലോകത്താണോ? ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. ഇങ്ങനെ ചെവി കൊണ്ട് ഹറാമ് കേൾക്കുന്ന ആളുകളില്ലേ മോനെ, സ്വർഗം കിട്ടൂല. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ നാട്ടിലുണ്ടോ എന്നെനിക്കറിയില്ല. ഇന്ന് വ്യാപകമായി കണ്ടുവരുന്നൊരു സ്വഭാവമുണ്ടോ? അതേ ചെറുപ്പക്കാരനതാ, താൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടൊരു പെണ്ണിനെ കാണാൻ അങ്ങ് ചെല്ലുന്നു. അവളെ ഇഷ്ടപ്പെടുന്നു, അവളുമായി നിക്കാഹ് ഉറപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ നിക്കാഹ് ഉറപ്പിക്കുമ്പോ നിക്കാഹ് ചെയ്തിട്ടില്ല ഉറപ്പിക്കുന്നേ ഉള്ളൂ. നിശ്ചയിച്ച പെണ്ണിനതാ ഭർത്താവ് സമ്മാനമായി ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ കൊണ്ടുവന്ന് കൊടുക്കുന്നതോ? എ ക്ലാസ് മൊബൈലോ? എന്തിനാണ് ഈ മൊബൈൽ കൊണ്ടുവന്നതെന്നറിയുമോ? നിക്കാഹ് ഉറപ്പിച്ച പെണ്ണുമായിട്ടോ അവന് സംസാരിക്കാനോ? ദീർഘസമയം അവര് സംസാരിക്കുന്നു,
നടക്കുന്നതോ? എടാത് പച്ചയായ ഹറാമല്ലേ നടക്കുന്നതോ? നിനക്ക് നിക്കാഹ് ഉറപ്പിച്ച പെണ്ണുമായി സംസാരിക്കാൻ ആരാണ് അധികാരം തന്നത്? അത് പച്ച ഹറാമ പെണ്ണിന്റെ സൗണ്ട് ഔറത്താണോ? ഫുഖഹാച്ച് അവലോകനം ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന വിഷയമാണോ? പെണ്ണിന്റെ സൗണ്ട് ഔറത്തല്ല എന്നാണ് പ്രബലമായി അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അത് ആസ്വദിക്കാൻ വേണ്ടിയാണോ പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നതോ? വൈകാരികമായ ചിന്തയോടുകൂടെയാണോ പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നതോ? അത് ഹറാം തന്നെ, സംശയമില്ല. ഇങ്ങനെ പെണ്ണുമായി ദീർഘനേരം സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അത് പച്ച ഹറാമ. രക്ഷിതാക്കളെ, നിങ്ങളുടെ പെൺകുട്ടികളെ കാണാൻ ഒരു ചുരുക്കം വരുമ്പോ സമ്മാനമായി മൊബൈൽ കിട്ടിയ പ്രസ്റ്റേജ് പറയണ്ട, അത് അഭിമാനമല്ല. മോനെ നിക്കാഹ് എന്ന് പറയുന്നത് അത് പവിത്രമായ ഒരു ആരാധനയല്ലേ? ആ ആരാധന തന്നെ നീ തുടങ്ങുന്നത് ഹറാമ കൊണ്ടാണെങ്കിൽ ആ ദാമ്പത്യത്തിൽ ഒരു കുട്ടി പിറന്ന അത് സാലിഹായി കിട്ടുമോ? അതെങ്ങനെ നന്നാവന? അതുകൊണ്ടല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതുപോലെ കണ്ണിനെ സൂക്ഷിക്കണം കേട്ടോ, കാതിനെ സൂക്ഷിക്കണം കേട്ടോ, നാവിനെ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാം അല്ലാഹു തആല അനുവദിച്ച മാർഗത്തിലങ്ങ് മാറ്റുമ്പോ അല്ലാഹുവിങ്കിൽ സ്വീകാര്യത ലഭിക്കുന്നു, മുത്തഖീങ്ങളിൽ പെടുന്നു, സ്വർഗത്തിലങ്ങ് പ്രവേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരം, തുടങ്ങാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. വിഷയം ഇവിടെയും എത്തിയിട്ടില്ല, ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു, അതിലേക്കും എത്തിയിട്ടില്ല. ഇൻഷാല്ലാ പിന്നീട് സന്ദർഭം കിട്ടിയാൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇതുവരെ പറഞ്ഞതും കേട്ടതും എല്ലാം അവന്റെ അടുക്കൽ ഖബൂൽ കിട്ടുന്ന അമലായി അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം വാക്കുകൾക്ക് വിടാം. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിനുള്ള പരമാവധി സ്ഥലം ഉപയോഗപ്പെടുത്തുക. അല്ലാത്തവര്